ഹലോ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ഫിഷ് ഡ്രംസ്റ്റിക് കറി ഉണ്ടാക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് 2 ചെറിയുള്ളി, 1 ഡ്രംസ്റ്റിക്, 3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് കോക്കനട്ട് സ്ലൈസസ്. ഇതിവിടെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. 1 കുടംപുളി, ഇഷ്ടമുള്ള ഫിഷ് 100 to 150 ഗ്രാം, 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട്, 1 ടേബിൾ സ്പൂൺ സ്പൈസി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, സോൾട്ട് ആവശ്യത്തിനനുസരിച്ച്, 1 പിഞ്ച് ഉലുവ, കടുക് 1/2 ടീസ്പൂൺ, കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിഷ് കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. ഒരു പാത്രമെടുത്ത് അതിൽ കൊടംപുളി, ഡ്രംസ്റ്റിക്, കോക്കനട്ട് സ്ലൈസസ് എന്നിവ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ്. ഇങ്ങനെ ചെയ്താൽ പുളി ശരിക്കും വെള്ളത്തിലോട്ട് ഇറങ്ങും. ഈ സോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫിഷ് പോയി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതുപോലെ തന്നെ മീൻകറിക്ക് ആവശ്യമുള്ള മസാല അരച്ചുവെടുക്കാം. ഇനി നമുക്ക് ഫിഷ് കറിയുടെ മസാല ശരിയാക്കാം. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് അതിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കോക്കനട്ട് ഇടുക. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും പിന്നെ ബാക്കി മസാലപ്പൊടികളും ചേർക്കണം. 1 ടേബിൾ സ്പൂൺ സ്പൈസി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ശരിക്കും ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ ഫിഷ് കറിയിൽ ഞാൻ പച്ചമുളകോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് മീൻകറിയിൽ നല്ല കളറൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പം മീൻകറിയുടെ മസാല ശരിക്കും ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മസാല നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന പാത്രത്തിനകത്തോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സി ശരിക്കും ഒന്ന് വടിച്ചെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റീൽ സോസ് പാൻ ആണ്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എണ്ണയൊഴിച്ച് അത് ചൂടായി വരുമ്പം കടുക് ആഡ് ചെയ്യണം. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ കട്ടിക്കിരിക്കുന്നത്. കടുക് പൊട്ടിക്കഴിയുമ്പം 1 പിഞ്ച് ഉലുവയിട്ട് അതിൽ പൊട്ടിക്കുക. കടുകും ഉലുവയും കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ശരിക്കും സോട്ടേ ചെയ്യണം. ഇതിൽ കറി ലീവ്സ് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ശരിക്കും വഴണ്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് കറിയുടെ മസാല ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ശരിക്കും ഇളക്കി വെക്കണം. ഇപ്പോൾ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ലിഡ് വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല. തേങ്ങ അരച്ചുകൊണ്ട് ചിലപ്പം തിളച്ച് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത്. ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഡ്രം സ്റ്റിക്സ് ഓൾമോസ്റ്റ് 70 to 80% കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് പീസസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ രണ്ടു പേർക്കുള്ള കറിയാണ് കാണിക്കുന്നത്. ഇനി സോസ് പാൻ അടച്ചു വെച്ച് ഫിഷ് ശരിക്കും വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി സോസ് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. എണ്ണ മുകളിൽ തെളിയാനും തുടങ്ങിയിട്ടുണ്ട്. ഫിഷ് ഓൾമോസ്റ്റ് കുക്ക് ആകാറായി. ഞാൻ ചെക്ക് ചെയ്തപ്പം ഫിഷും ഡ്രം സ്റ്റിക്കും ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മളുടെ കറി റെഡിയായിട്ടുണ്ട്. ഈ പോയിന്റിൽ ടേസ്റ്റ് നോക്കി പുളി ഓക്കെ ആണെങ്കിൽ ഇട്ടിരിക്കുന്ന കൊടുമ്പുളി എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ചിലപ്പം പുളി കൂടാൻ ചാൻസ് ഉണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ കമൻറ്റ് വഴി അറിയിക്കണേ. താങ്ക് യു.